like a Hellcat. Guys, welcome to Kid for Vlog. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുള്ള ഒരു ഒരു ഐറ്റമുള്ള ഒരു ഫുഡാണ്. സാധാരണ എൻ്റെ ഫുഡ് വീഡിയോസ് ആയി ചെയ്യുന്നതിൽ എൻ്റെ അനിയത്തിയാണ് ചെയ്യുന്നത്. ഞാൻ ആകെ ഒരു ഫുഡ് വീഡിയോ ഇട്ടിട്ടുള്ളൂ. അതൊരു ഡ്രിങ്കാണ്, ഒരു ലെമൺ ജ്യൂസാണെന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഡിസംബറായി, എന്താ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ക്രിസ്മസ് കേക്ക് കൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. ഈ ക്രിസ്മസ് കേക്കിൻ്റെ വീഡിയോ അവളായിരിക്കും ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, കാരണം എന്താ എൻ്റെ ഫുഡ് വീഡിയോസ് എല്ലാം അവളായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ, നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവരും കൊതിച്ചിരിക്കുകയായിരിക്കും. നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് എത്താം. അപ്പോൾ നമ്മൾ കിച്ചണിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്താന്ന് പരിചയപ്പെടുത്തുക നേരെ. വൈകണ്ട, നമ്മൾ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ആദ്യം ക്യാരറ്റ് കേക്കിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ ഒരു 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ഞാൻ പറഞ്ഞില്ലായിരുന്നു. ടൂട്ടി ഫ്രൂട്ടി, പിന്നെ ഓയില്, നമ്മൾ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ബദാമുണ്ട്, പിന്നെ ഉണക്കമുന്തിരിയുണ്ട്. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ. ഇത് ഓറഞ്ച് എണ്ണത്തിനാന്ന് വെച്ചാല് ഇതിൻ്റെ തൊലി നമ്മൾ ഇച്ചിരി എടുത്ത് എന്താ ഗ്രേറ്റ് ചെയ്ത് ഇച്ചിരി എടുക്കണം, അതിനുവേണ്ടിയാണ്. പിന്നെ വാനില എസൻസ്, നെയ്യ്, പിന്നെ എന്താ 2 മുട്ട വേണം. അത്രയാണ് കാര്യങ്ങൾ വേണ്ടത്. ഇതാദ്യം ഇപ്പം നമുക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചെടുക്കേണ്ടതാണ്. ഇപ്പം ഞാൻ പൊടിക്കാൻ പോവാണ്. മിക്സിയൊക്കെ അരയ്ക്കാൻ പഠിച്ചു വെച്ചതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഇവള് എന്താ അമ്മേനെ വിളിച്ചൊക്കെയാണ് പഠിപ്പിച്ച. ഇപ്പൊ പഠിച്ചിരിക്കുകയാണ്. പഠിച്ചോ? നല്ലോണം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് 1/2 കപ്പ് മൈദയാണ്. അത് നമ്മൾ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇത് അരിച്ചെടുക്കണം. ഇപ്പൊ ഞാൻ അരിക്കാൻ പോവാണ്. ഇതായിപ്പൊ നമ്മള് ആദ്യം എടുക്കേണ്ട ഇത് 1/4 ടീസ്പൂണ് ഇതാണ് ബേക്കിംഗ് സോഡയാണ്. ഇതിൻ്റെ അകത്തോട്ടിടുക. ഇടാൻ മറന്നോ ഇതാണ് കേട്ടോ. എന്നിട്ട് അരച്ച് നോക്കാം, മാറ്റി വെക്കാം നമുക്ക്. എന്നിട്ട് ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ ഇതാണ് ബേക്കിംഗ് പൗഡറാണ്. ഇത് 1/2 ടീസ്പൂണാണ് വേണ്ടത്. ഇതാ എടുത്തിട്ടുണ്ട്. അവളുടെ മിസ്റ്റേക്കാണ് കേട്ടോ. ശരി, നമുക്ക് അരിച്ചെടുക്കാം. നല്ലോണം അരിയണം. 2-3 പ്രാവശ്യം അടിച്ചെടുക്കേണ്ടതാണ്. ഇപ്പം നമ്മളിത് എന്താ നെയ്യ് എടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാല് നമ്മളിത് ഈ നട്ട്സ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യം എന്താ ഇച്ചിരി നെയ്യ് എടുക്കണം. ഇത്തിരി നെയ്യ് എടുത്ത് അതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. നമുക്ക് അത് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. ിട്ടുണ്ട് കുറച്ചുകൂടി നെയ്യ്, നെയ്യ് ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഇത്തിരി ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഡേറ്റ്സ് എടുത്തിടണം. നല്ലോണം ഇതായി വരണം. നല്ലോണം ഒന്ന് വരണ്ടി കിട്ടണം കേട്ടോ. നമ്മൾ നട്ട്സ് എല്ലാം ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. കൂടെ ക്യാരറ്റും ഉണ്ട്.
വെളിയത്തിലിട്ട് ആക്കിയാൽ മതി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സിമ്മിലിടാം. അതാ ഇപ്പൊ നമ്മുടെ നമ്മൾ വരച്ച് വെച്ച ഇത് നട്ട്സും ക്യാരറ്റും ഒക്കെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇന്ന് കേക്കിന് വേണ്ട മുട്ട ഒക്കെ പൊട്ടിച്ച് റെഡി ആക്കണം. ഇപ്പൊ മുട്ട എടുക്കാണ് കത്തി. രണ്ടാമത്തെ മുട്ട, രണ്ട് മുട്ടയാണ് നമുക്ക് ഫുള്ളായിട്ട് ആവശ്യമുള്ളത്. രണ്ട് മുട്ട, ഓക്കെ, രണ്ട് മുട്ട നമ്മൾ പായിട്ടുണ്ട്. ഇനി നമ്മൾ വാനില എസൻസ് ഒഴിക്കുന്നു. ഇതിപ്പോ നമ്മള് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിക്കുന്നത്. മുട്ടയുടെ മണമൊക്കെ മാറിക്കിട്ടണം, അതിനുവേണ്ടി നമ്മൾ ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിക്കുന്നത്. നമ്മൾ വാനില എസൻസ് മൊത്തമായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഈ എസൻസ് ഇടുന്നത് നമ്മള് ബിരിയാണിക്കകത്തൊക്കെ ഇടുന്ന ഈ എസൻസ് ആണ് വാനില. കാണാൻ പറ്റുന്നത് അറിയത്തില്ല, ഞാൻ അവിടെ ചെയ്യുന്നത്. മാറ്റി ഇനി നമുക്ക് നേരെ ബീറ്റ് ചെയ്യാം. മുട്ടൊക്കെ നല്ലോണം ബീറ്റ് ചെയ്യണം. പഞ്ചസാര നേരത്തെ അരക്കപ്പ് പൊടിച്ചു വെച്ചായിരുന്നു, അത് നമ്മൾ മൊത്തമായിട്ട് ഇടരുത്. കേക്കിന് ഇച്ചിരിച്ച് ഇച്ചിരിച്ച് എടുത്ത് ഇടാൻ പാടുള്ളൂ. നമ്മൾ അരിച്ചു വെച്ചതാണ് സാധനം, ചിരിച്ചെടുത്തിടുക. ഇച്ചിരി എടുത്തിട്ടിട്ട് ഇടാവുള്ളൂ. ഫുള്ളായിട്ട് ഇടരുത്. ഏകദേശം നോക്കിയത് ഈ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ കുറച്ചുകൂടെ വൈറ്റ് കളറായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓയിൽ ചേർക്കുകയാണ്. കുറച്ച് ഓയിലാണ് ചേർക്കുന്നത്. പിന്നൊരു കാര്യം എന്ന് വെച്ചാല് നമ്മൾ ഈ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാലോ, നമ്മളിപ്പോ ഈ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാല് ഒത്തിരി ബീറ്റ് ചെയ്യാൻ പാടില്ല. ഒത്തിരി ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ബീറ്റ് ചെയ്യാൻ പാടില്ല. ബീറ്റ് ചെയ്താൽ ഭയങ്കര ഹാർഡായി പോകും കേക്ക്. ഓ, ഇനി നമുക്ക് മൈദ ഇടേണ്ട കാര്യമുണ്ടല്ലോ. നമ്മുടെ മൈദ ചിരിച്ചായിട്ടിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇത് ഓയിലൊക്കെ ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് ഈ ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മളിത് ഇച്ചിരിച്ച നമ്മുടെ മൈദ, നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരുന്ന മൈദ ഇച്ചിരിച്ച് എടുത്തിടുക. ഇത് നമ്മളിത് ഇത് കണ്ടോ, ഇങ്ങനത്തെ ഇതാക്കിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം. നമ്മൾ നേരത്തെ പഞ്ചസാര പൊടിച്ചത് ഇട്ട പോലെ തന്നെ ഇച്ചിരിച്ചിടുക. അതായത് മുഴുവനും കൂടെ കമത്തി ഇടരുത്. ഇനി
ഇനി നമുക്ക് ഇനി ബീറ്ററിന്റെ ആവശ്യമില്ല ഇതിപ്പോ നമ്മള് മൊത്തം ദേ പാത്രം തീർന്നു കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി പക്ഷെ നമ്മളിങ്ങനെ ഓവർ മിക്സ് ആയി പോകരുത് ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക ഇനി നമ്മള് क्यारमल सिरप्ल क्यारमल ई क्यारमल सिरप एवर्क या नाम पंचसार अड़पिल वे उगे कुछ करी वो इतने इंगे वो इत नाम यूस उड़को ना चूड़ा चूड़व निर्बंध चूड़ा नलोण सूक्षण ഇത് നമ്മൾ ഒഴിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നല്ല നമ്മുടെ ഈ കേക്കിന് നല്ല കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ഇത് നല്ലോണം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ ഇതിന്റെ സാധനത്തിന്റെ കളർ തന്നെ ഏകദേശം മാറുന്നുണ്ട് ഇതൊന്നും അല്ല നല്ലോണം മിക്സ് ചെയ്യണം നമ്മുടെ സംഭവം റെഡി ആവൂല കുറച്ചുകൂടി ബ്രൗണിഷ് ആയിട്ടുണ്ട് ക്യാമറ കുറച്ചും കൂടി ഇതായിട്ട് ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് ശരിക്കും നല്ലോണം ഡാർക്ക് ആയിട്ട് ഈ സൈഡിലൊക്കെ നോക്കിയാൽ കാണാം നമ്മുടെ നേരത്തെ കളർ ഇങ്ങനെയായിരുന്നു ഇപ്പൊ നമ്മുടെ നല്ല ബ്രൗൺ ആയി ഇപ്പൊ അതൊക്കെ വടിച്ചെടുത്ത് നമ്മൾ ആക്കണം ഇതിപ്പോ നമ്മുടെ കേക്ക് കണ്ടോ നമ്മൾ നേരത്തേനെക്കാട്ടും നല്ല ബ്രൗണിഷ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ദേ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച നമ്മുടെ നട്ട്സും പിന്നെ നമ്മുടെ ക്യാരറ്റും ആണ് അത് ചിരിച്ച നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ നല്ല തൂർത്തിട്ടിട്ടുണ്ട് എല്ലാം ഇട്ടിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്യാം നമ്മുടെ കേക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക നമ്മുടെ സാധനങ്ങളൊക്കെ കിടക്കുമ്പോ ഏകദേശം ഇങ്ങനെയാവും വരുന്നേ ഇതിപ്പൊ നമ്മുടെ കേക്കിന്റെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ആകെ ചേർക്കാനുള്ളത് ഇതേ നോക്ക് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ഇത് ഓറഞ്ചിന്റെ തൊലി നല്ലോണം ഒരു ടേസ്റ്റിന് വേണ്ടി ഇടുന്നതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിടുമ്പോ അത് കൂട്ടി നല്ലോണം മിക്സ് ചെയ്യണം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കേക്കിംഗ് ആണല്ലോ ഇതാണ് നമ്മുടെ കേക്കിംഗ് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം എൻ്റെ അടുത്തുള്ള ഇതാണ് രണ്ടാണ് ചേർക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളത് വലിയ കേക്കിനാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് സാധനങ്ങൾ ഇടണം ഇത്ര വലിയ കേക്കിന് ഇത്ര ഇട്ടാൽ അത് വളരെ ഭയങ്കര തിന്നായി പോവും ഇനി നമ്മൾ നേരെ ഇത് ഒഴിക്കാൻ പോവാണ് ഇതിപ്പോ നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കേക്കിനോട്ട് ഒഴിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പണി നമ്മൾ കേക്കിനോട്ട് ഒഴിക്കണം ഇനി നമ്മൾ വേറെ സാധനം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഇനി ഇത് പകുതി ഒഴിച്ചിട്ട് എന്താ നമ്മൾ നല്ലോണം ആക്കിയിട്ട് എന്താ ഇതിൻ്റെ ടൂട്ടി ഫ്രൂട്ടി കുറച്ചിട്ട് കൊടുക്കണം കുറച്ച്
എന്നിട്ട് അതിന്റെ ബാക്കി നമ്മൾ ഒഴിക്കുക ഇനി ഫുൾ ഒഴിക്കണം ടൂട്ടി ഫ്രൂട്ടി മോളിൽ ഇടാനുള്ള കുറച്ചുണ്ട് അതും കൂടി നല്ലോണം ഇടാം നിങ്ങളുടെ അടുത്തുണ്ടേ ടൂട്ടി ഫ്രൂട്ടി ഇട്ടാൽ മതി അത്ര നിർബന്ധമൊന്നുമില്ല ഇനി ഇത് നല്ല ടാപ്പ് ചെയ്തെടുക്കണം അങ്ങനെ കേക്ക് ശരിയാവുള്ളൂ നമ്മുടെ കേക്ക് നമ്മുടെ നല്ല സൂപ്പറായി വരുന്നുണ്ട് ഇതൊക്കെ ഇട്ടുകൊണ്ട് നല്ലോണം എല്ലാ പ്രാവശ്യം കറക്കി വെക്കണം എന്നാലേ എല്ലാ പ്രശ്നവും റെഡിയാവുള്ളൂ ഇതിൻ്റെ കുഴിഞ്ഞൊക്കെ ചിലപ്പോൾ പോവും കുഞ്ഞുവായാലും വലിയ കുഴപ്പമൊന്നുമില്ല കാണാനിതേ ഉള്ളൂ ടേസ്റ്റിനൊന്നും മാറിപ്പോകത്തില്ല നല്ലോണം ടാപ്പ് ചെയ്താൽ എല്ലാം ചെയ്ത് ഇല്ല അടി കിടക്കില്ല ഇതിപ്പോ നമ്മളുടെ ഇതാ നമ്മുടെ കേക്ക് ഇതാണ് പാനിലോട്ട് ഒഴിച്ചത് ഡേ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചാണ് ആക്കുന്നത് ഇപ്പൊ നമുക്ക് ഇതിനെ ഇറക്കി വെക്കാം ഇതാ വെച്ച് കഴിഞ്ഞു ഇനിയിപ്പൊ ഇതിനെ നമുക്ക് മൂടാവുന്നേ ഉള്ളൂ നമുക്ക് മൂടി വെക്കണം തീ ഏകദേശം ഇതേപോലെ സിമ്മ് കഴിഞ്ഞിട്ടുള്ള തൊട്ട് മീഡിയത്തിൽ ഇടണം പിന്നെ നമ്മൾ ഈ കേക്ക് അരമണിക്കൂറിന് ശേഷം മാത്രമേ തുറന്നു നോക്കാറു ഒരു കാരണവശാലും ഇത് അതിന് മുമ്പ് തുറന്നു നോക്കരുത് കേക്ക് വല്ലാതെ കുഴിഞ്ഞു പോവും കേക്ക് കാണാൻ ഒരു രസം ഉണ്ടാവില്ല ഫുള്ള് കുഴിഞ്ഞു പോവും അരമണിക്കൂറിന് ശേഷം തുറന്നു നോക്കുക മീഡിയത്തിൽ ഈ ഫ്ലെയിമിലിടണം മീഡിയത്തിൽ നിങ്ങളുടെ അടുത്ത് ഓവൻ ഉണ്ടെങ്കിൽ ഓവനിലും വെക്കാം ആ ഇതിപ്പോ നമുക്ക് നമ്മളിപ്പോ ചൂടാകാൻ വെച്ചേക്കാണ് ഇനിയിപ്പോ നമുക്ക് അരമണിക്കൂറിന് ശേഷം കാണാം അപ്പൊ 40 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ വാ ഇതാ നമ്മുടെ കേക്ക് നല്ലോണം ബേക്കായി വന്നിട്ടുണ്ട് അതാ ഗൈസ് ഇപ്പൊ നമ്മുടെ കേക്ക് ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ക്യാരറ്റ് കേക്കാണ് ഈ ഇരിക്കുന്നത് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇതേ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന ആളുണ്ട് ഇതേ ഈ ജെല്ലി പോലെ കാണുന്നില്ലേ ഇനി ഇപ്പൊ നമുക്ക് ആകെ വേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് നമ്മൾ കേക്ക് ഒന്ന് തണുത്ത് കിട്ടുക തണുത്തതിന് ശേഷം മാത്രം നമ്മൾ വയ്ക്കുക എന്നാലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇതാ നമ്മുടെ കേക്കൊക്കെ നല്ല പൊന്തി വന്നിട്ടുണ്ട് തുറന്ന് നോക്കിയാൽ എന്നെ പറ്റുമെന്ന് ഞാൻ ഇതാക്കിയതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഇത് ഇങ്ങനെ നടുഭാഗം ഇത് ഇത്രയും ഭാഗമായിട്ട് ഇതേ ഇത് കുഴിഞ്ഞു പോയി നടുക്ക് ഇത്രയും ഭാഗം കുഴിഞ്ഞു പോവും ഇനിയിപ്പോൾ നമുക്ക് ഇതിനെന്തെങ്കിലും ഇതുണ്ടോന്ന് കേക്ക് ശരിയായ നോക്കാൻ വേണ്ടി ഒന്ന് കുത്തി നോക്കാം കേക്കിന് ഒരു കുഴപ്പമില്ല നമ്മുടെ കേക്ക് ഇപ്പം നല്ലോണം റെഡിയായിട്ടുണ്ട് ഇനി ഇപ്പം നമുക്ക് കേക്ക് തണുക്കാൻ വെക്കാം ഓക്കെ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മുടെ കേക്ക് നല്ല ഡെക്കറേറ്റ് ചെയ്ത് റെഡി ആക്കി വെച്ചേക്കാണ് ഇപ്പൊ മുറിക്കാൻ വേണ്ടിയിട്ട് എല്ലാരെയും വിളിച്ചിട്ടുണ്ട് അമ്മേനെയും താത്തേനെയും അമ്മമ്മേനെയും ഒക്കെ വിളിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ പോണ് നമുക്ക് നേരെ കേക്ക് കട്ട് ചെയ്യാം നല്ല സോഫ്റ്റ് ആണ് കേക്ക്
वीडियो